ഞാനിരിക്കുന്നു അതിൻ്റെ ഇപ്പുറത്തെ മമ്മൂക്ക് ഇരിക്കണേ. അപ്പം ഞാനീ ഫ്ലൈറ്റിൻ്റെ നമുക്ക് ചില സമയത്ത് ചേ, അപ്പം ഞാൻ വെച്ചിട്ടുണ്ട് കോട്ടൺ നേരത്തെ വാങ്ങിച്ചിരുന്നു. അപ്പം അതിങ്ങനെ വെച്ചിട്ടുണ്ട്, എന്നിട്ട് സംസാരമൊക്കെ ഉണ്ട്. അപ്പം ഇടയ്ക്ക് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാൻ കണ്ടു കൊച്ചിൻ എയർപോർട്ട് കണ്ടു താഴെ. അപ്പം പിന്നെയും അത് കറങ്ങി കുറേ സംസാരത്തിന്. കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് എഴുതി ഇറങ്ങേണ്ട സമയമായല്ലോ ഇത്, എന്താണത് കുറേ നേരമായല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ആ കുറേ നേരമായി, ഓളിങ്ങനെ എത്തി നോക്കി. അപ്പം ആ എയർപോർട്ടായല്ലോ, എന്താണ് മേളിൽ തന്നെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഞാനിത് മൂന്ന് തവണയെ കാണുന്നു, മൂന്ന് തവണയാ. അപ്പം ഞാൻ പറഞ്ഞു മൂന്ന് തവണ. അപ്പോഴാണ് റെക്കമെൻഡേഷൻ വാങ്ങിക്കാൻ ഇത്ര സാധനം മാത്രം അവിടെ നിന്ന് പൈലറ്റിൻ്റെ. അപ്പം എന്താണത്, എന്താ പറഞ്ഞ. ഞാൻ പറഞ്ഞു കയ്യിൽ നിന്ന് പോയിന്നെന്തോ ആണെന്ന് തോന്നുന്നു അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശ്രമിക്കരുത്, എനിക്ക് അങ്ങനെ തോന്നിയത്. നമുക്ക് എന്തൊരു കഷ്ടമാണ്, എത്ര നേരം ഇത്. ആകെ പുള്ളി ഭയങ്കര ടെൻഷനായി. അത് കഴിഞ്ഞ് വീണ്ടും ഇവര് പൈലറ്റ് എന്തോ പറഞ്ഞു. ഞാൻ പ്രാവശ്യം നടക്കുന്നു ഇതിങ്ങനെ പടപടെ എന്ന് പറഞ്ഞൊരു സ്പീക്ക് ആ ഇതിന് എന്തോരു ശബ്ദവും കൂടി ഉണ്ട്. മമ്മൂക്ക് ടെൻഷൻ തുടങ്ങി. അത് കഴിഞ്ഞ് മമ്മൂ എന്തൊരു കട്ട സമയത്ത് ഇത് വീട്ടിൽ അന്വേഷിക്കില്ല നമ്മളിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് പിന്നെ മമ്മൂക്ക് എന്നെ നോക്കുമ്പോ ഞാൻ എന്താ വെച്ചാല് ഈ ചവിട്ടിന് പഞ്ഞെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് അവന്റെ കരം ഫ്ലൈറ്റ് മോളിക്കടുത്ത് കറങ്ങിയത് ലാൻഡ് ചെയ്യണമില്ല. അയാൾ കുഴപ്പത്തിൽ നിൽക്കുന്ന സമയത്ത് ആള് ഞാൻ ഇതിൽ നിന്ന് പതുക്കെടുത്തിട്ട് ഇത് അവന് കോമഡിയാണ് ഏത്ത സമയത്ത് ലൈഫിന്റെ പറഞ്ഞിട്ട് എല്ലാവരും ചിരിയും ബഹളവും പറയാം. നമുക്ക് പോവാൻ പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യാനോ, നമുക്ക് നമ്മൾ കരുതിക്കണം മൂക്കെങ്കിലും നമ്മൾ സേവ് ചെയ്യണ്ടേ. അതിനെന്നെ കുറെ നേരം അവൻ എപ്പോ നോക്കിയാലും ഒരു തമാശ മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ്. അങ്ങനെയൊക്കെ ഞങ്ങള് ഇന്നാലും ഞങ്ങള് രണ്ടുപേരും അത് പറഞ്ഞ് കുറേ ചിരിച്ചു. ഞാൻ ഇത്തരത്ത് പറഞ്ഞ് കുറേ ചിരിച്ചു.